പേര് ജുവനീറ്റ നിനീഷ്. ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമുക്കിന്നൊരു വചനഭാവം പഠിച്ചാലോ? സങ്കീർത്തനങ്ങൾ 34 അധ്യായം 8 വാക്യം. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്കൊരാശവും കൂടി പഠിച്ചാലോ? കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. താങ്ക് യു. ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഇ ഡി ജോർജ്. 6B കാറ്റഗറിസിൻ്റെ ടീച്ചറാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ശത്രു സ്നേഹത്തെക്കുറിച്ചാണ്. ഈശോ ജനിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മുടെ നാട്ടിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള രീതിയിലായിരുന്നു. ഈശോയുടെ വരവോടുകൂടി ഈശോ വേറൊരു മറ്റൊരു ഭാഗത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഈശോ ആവശ്യപ്പെട്ട് ക്ഷമിക്കാനാണ്. 70 പ്രാവശ്യം ക്ഷമിക്കാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നമ്മളെ ദ്രോഹിക്കുന്നവരോടും നമ്മളെ വേദനിപ്പിക്കുന്നവരോടും ഈശോയുടെ നാമത്തിൽ ക്ഷമിച്ചാൽ നമ്മളെ ഈശോ ഉയർത്തുന്നത് കാണാൻ സാധിക്കും. ഈശോ ആവശ്യപ്പെട്ടത്, ഈശോ പറഞ്ഞ് പഠിപ്പിച്ചത്, നിന്നോടുകൂടി ഒരു മൈൽ ദൂരം നിന്നോട് പോകാൻ ആവശ്യപ്പെടുന്നതിനോട് 2 മൈൽ ദൂരം പോകുവാനും, നമ്മളുടെ മേലങ്കി ആവശ്യപ്പെടുന്നതിന് കുപ്പായം കൂടി ഇട്ട് കൊടുക്കുവാനും, നമ്മുടെ ഒരു കാരണം തട്ടിക്കുന്നതിന് മറ്റേ കാരണം കാണിച്ചു കൊടുക്കുവാനാണ് ഈശോ ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞിട്ട് 70 പ്രാവശ്യം ക്ഷമിക്കണം. 70 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു അന്തമില്ലാത്ത രീതിയിലൊരു കണക്കാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഈ രീതിയിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഈശോ കർത്താവ് പഠിപ്പിച്ച രീതിയിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ക്ഷമിച്ചാൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഏത് മേഖലയിലാണോ നമ്മൾ ക്ഷമിക്കേണ്ടതെന്ന് വെച്ചാൽ, ആർക്കാണോ നമ്മൾ ക്ഷമ കൊടുക്കേണ്ടത് വെച്ചാൽ, അവരുമായിട്ട് നമ്മൾ രമ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈശോയുടെ ശക്തമായ ഒരു ഇടപെടൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കിടക്കുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്ന ഭേദപാഠ ക്ലാസ്സിൽ ഞായറാഴ്ച ഞാൻ വരുന്ന വഴിക്ക് വെച്ച്, എൻ്റെ കുഞ്ഞുനാളിൽ വരുന്ന വഴിക്ക് വെച്ച് പള്ളി മുറ്റത്ത് വെച്ച് ഒരാളുടെ കാലും എൻ്റെ കാലും തമ്മിൽ കൂട്ടിമുട്ടി. അയാൾ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കിയിട്ട് എൻ്റെ നേരെ ദേഷ്യപ്പെട്ടിട്ട് നിന്നപ്പോൾ ഞാൻ അയാൾ സോറി പറഞ്ഞു. അപ്പോൾ അവൻ സോറി, എന്ത് സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കൊത്തിരി ഫീൽ ചെയ്തു, ഒത്തിരി ഹേർട്ടായിപ്പോയി. ഞാൻ അപ്പോൾ തന്നെ അവന് പ്രാർത്ഥിച്ചു. പള്ളിയകത്ത് കയറി ഞാൻ പ്രാർത്ഥിച്ചായ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് കണ്ണോർന്ന് നോക്കിയപ്പോഴത്തേക്കും അയാൾ എൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. കുർബാന സമയം മുഴുവനും അയാളോട് എഴുന്നേറ്റിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിച്ചു. തിരിച്ച് ഞാൻ പോകാൻ നേരത്ത് അയാൾ ആശുപത്രിയുടെ ഫ്രണ്ടിലെ കപ്പയാളയുടെ അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഓടി വന്നിട്ട് കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞ്, സോറി, ക്ഷമിക്കണം, ഞാൻ വിഷമിപ്പിച്ചു എന്ന് മനസ്സിലായി, ഞാൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അയാളോട്ട് നല്ലൊരു റിലേഷനാണ് ഇപ്പോൾ ഉള്ളത്. അയാളെ അന്ന സംഭവം ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഞാൻ അയാളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പള്ളിയിൽ വരുന്നത്. അയാൾക്ക് എന്നെ അറിയാവുന്നതാണ്. പക്ഷേ ഈശോയുടെ നാമത്തെയാണ് ഞാൻ ക്ഷമിച്ചത്. അപ്പോഴാണ് കർത്താവ് അവിടെ ഇടപെട്ടതും അയാൾക്കും മനസ്സന്തരം ഉണ്ടായി. അതുപോലെ ജീവിതത്തിൽ ഉടനീളം ഒത്തിരി പ്രശ്നങ്ങളായപ്പോഴെല്ലാം, അനാവശ്യമായിട്ട് ക്രൂശിക്കപ്പെടുന്ന അവസരങ്ങളായപ്പോഴെല്ലാം ഈശോയുടെ നാമത്തിൽ, കുരിശിൽ തൂങ്ങിക്കിടന്ന മരിച്ച ഈശോയുടെ നാമത്തിൽ ഞാൻ നേരിട്ട് പറഞ്ഞിട്ട് ക്ഷമിച്ചു എന്ന് പ്രാവശ്യവും ഞാൻ അവരോട് നേരിട്ട് മുഖത്ത് നോക്കി ഇങ്ങനെ സംഭവം ഉണ്ടായി. പക്ഷേ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുകയാണെന്നുണ്ട്. അപ്പോൾ കർത്താവ് അവിടെ ശക്തമായ രീതിയിൽ എന്നെ ഉയർത്തിയിട്ടുണ്ട്. വലിയ അനുഗ്രഹങ്ങൾ തന്നാണ് കർത്താവിനെ ഉയർത്തിയിരിക്കുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ എന്നെ അറിയാവുന്ന ആളുകൾക്ക് പലർക്കും അറിയാവുന്നതാണ്. കർത്താവ് നമ്മളോട് ക്ഷമിക്കാനും ശത്രുക്കളോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും ഉള്ള ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നു. കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ പോലും ഈശോ ക്ഷമിച്ച് കാണിച്ചു തന്നു നമ്മളെ. അപ്പോൾ നമ്മൾ അപ്രകാരം നമ്മൾ ഈശോയുടെ നാമത്തിൽ ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വാരിക്കൂരുണ്ടാവും. ഞാനിത് പറഞ്ഞ ശത്രുക്കളോടെ നിന്ന് നിലയിൽ നമ്മളോട് പെരുമാറുകയാണെങ്കിൽ വീണ്ടും ക്ലാഷാവും, അനാവശ്യമായ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷേ കർത്താവ് പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും മാറ്റങ്ങളും ഉണ്ടാവും. നിങ്ങൾ ഈ രീതിയിൽ എല്ലാ വർഷവും എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഞാനത് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എനിക്ക് അവസരം കിട്ടാത്തതുകൊണ്ടായിരുന്നു പറയാൻ പറ്റാഞ്ഞത്. ഈ അവസരം ഞാൻ ഉപയോഗിച്ചതാണ്.
നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഈശോയുടെ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ നാമത്തിൽ അവരോട് ക്ഷമിക്കുക. നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ കാണാൻ സാധിക്കും.